മണിപ്പൂരിൽ നിന്ന് വീണ്ടും മറ്റൊരു വാർത്തയെത്തി. മണിപ്പൂരിൽ വ്യാപകമായ സംഘർഷം നടക്കുന്നു പല മേഖലകളിലും എന്നാണ് വാർത്ത. പ്രതിഷേധക്കാരും അസം റൈഫിൾസും തമ്മിൽ ഏറ്റുമുട്ടി. വെടിവെപ്പിൽ 2 പേർ കൊല്ലപ്പെട്ടു, 11 പേർക്ക് വെടിയേറ്റു. വിവിധങ്ങളിൽ ഉണ്ടായ സംഘർഷങ്ങളിൽ 50 പേർക്ക് പരിക്കേറ്റു എന്നാണ് മറ്റ് വിവരങ്ങൾ. നിതിൻ അംബുജൻ ഡൽഹിയിൽ നൽകും കൂടുതൽ വിശദാംശങ്ങൾ. നിതിൻ, വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് മണിപ്പൂരിൽ ഇങ്ങനെയൊരു സംഘർഷ സാഹചര്യമുണ്ടോ, ഒപ്പം 2 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയൊക്കെ പുറത്തുവരുന്നത്. എന്താണ് ഇപ്പോഴും മണിപ്പൂരിൽ നടക്കുന്നത്? ഇത് സംബന്ധിച്ച്, ഈ സംഘർഷങ്ങളെ സംബന്ധിച്ച് അത് എന്തിന്, എവിടെ എന്നൊക്കെയുള്ള വിവരങ്ങൾ അറിവായിട്ടുണ്ടോ? പ്രജിൻ, മണിപ്പൂരിൽ മെയ് 3 ആരംഭിച്ച സംഘർഷം ഇപ്പോഴും തുടരുകയാണ്. ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും നടക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി ടെക്നോപാൽ ജില്ലയിലാണ് മണിപ്പൂർ പോലീസും അതോടൊപ്പം തന്നെ പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടിയത്. ഇതേ ജില്ലയിൽ തന്നെ അസം റൈഫിൾസും പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായി. ഇന്ന് ഉണ്ടായ വെടിവെപ്പിൽ 2 പേർ കൊല്ലപ്പെട്ടു, 11 പേർക്ക് പരിക്കേറ്റു. ഇതിൽ ഒരാളുടെ നില ഗുരുതരമായി തുടരുകയാണ്. മെയ്ത്ത് വിഭാഗക്കാരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ 6 മണിക്കുണ്ടായ സംഭവത്തെ തുടർന്ന് ഇപ്പോഴും മേഖലയിലെ പല ഭാഗത്തും വെടിവെപ്പുണ്ടാകും ാണ് മണിപ്പൂരിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സമാനമായ സംഭവം തന്നെ പല്ലേൽ എന്ന ഗ്രാമത്തിൽ ഇന്ന് ഉണ്ടായി. അസം റൈഫിൾസും അതോടൊപ്പം തന്നെ പ്രതിഷേധ തമ്മിൽ തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇരു സംഭവങ്ങളെ ഏകദേശം 50 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. മേഖലയിലാകെ തന്നെ സുരക്ഷാ സേനയെ ഇപ്പോൾ ശക്തമായി തന്നെ സുരക്ഷ ഒരുക്കിയിരിക്കുന്നു. സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കുമ്പോൾ പോലും സംസ്ഥാനത്തെ പല ഭാഗങ്ങളിലും ഇത്തരമൊരു സംഭവങ്ങൾ ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെ കർശന നടപടിയെ മുന്നോട്ട് പോകുമെന്നാണ് സുരക്ഷാ സേന അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച സമാനമായി തന്നെ മണിപ്പൂരിന്റെ വിവിധയിടങ്ങളിൽ വെടിവെപ്പുണ്ടായി. ഇതിൽ 5 പേർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും മണിപ്പൂരിലെ സംഭവ വികാസങ്ങൾ ഇപ്പോഴും അത്തരത്തിൽ തന്നെ തുടരുന്നു തന്നെയാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവങ്ങളും സൂചിപ്പിക്കുന്നത്. ടെക്നോപാൽ ജില്ലയിലാണ് ഏറ്റവും ഒടുവിലായി പ്രതിഷേധക്കാരും സേനകളും തമ്മിൽ ഏറ്റുമുട്ടിയിരിക്കുന്നത്. കുക്കി മെയ്ത്ത് വിഭാഗക്കാർ തമ്മിലുള്ള സംഘർഷം പല ഭാഗത്തും നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അതിർത്തി പങ്കിടുന്ന ഗ്രാമങ്ങളിലാണ് ഇത്തരമൊരു സംഘർഷം ഇപ്പോഴും അതേ രീതിയിൽ തന്നെ തുടരുന്നത്. ഇവിടെല്ലാം തന്നെ കനത്ത സുരക്ഷാ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് സേനകൾ. അപ്പോഴുമുള്ള സംഘർഷങ്ങൾ മണിപ്പൂരിലെ വിവിധ മേഖലകളിൽ തുടരുന്നു തന്നെയാണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.